നടുത്തു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി. ആ മനുഷ്യനെ കണ്ട മാത്രയിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു. പ്രവാചകന്റെ കണ്ണു നിറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖം തിരിച്ചു കളഞ്ഞു. ആരായിരുന്നു അതെന്നറിയോ? തന്റെ ഇളാപ്പ. ഉഹുദ് യുദ്ധത്തിൽ നായകത്വം വഹിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ ആ ഇളാപ്പയുടെ മാറിടത്തിലേക്ക്, ആ ഇളാപ്പയുടെ നെഞ്ചിലേക്ക് ചാട്ടുളി എറിഞ്ഞ ആ വഹ്ഷി തന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. തന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. വഹ്ഷിയെ കണ്ടപ്പോ തന്റെ ഇളാപ്പയെ കുറിച്ചുള്ള ആ ഓർമ്മ റസൂലുള്ളാഹിയുടെ മനസ്സിലേക്ക് വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നബി മുഖം തിരിച്ചു കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് വഹ്ഷി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, പശ്ചാത്തപിക്കുന്ന മനസ്സുമായിട്ടാണ് ഞാൻ അങ്ങേ സമീപിച്ചിട്ടുള്ളത്. ഒരു പശ്ചാത്തപിക്കുന്ന മനസ്സ് എനിക്കുണ്ട്, തൗബയുള്ള മനസ്സുണ്ട് നബിയേ. ഞാൻ വിശ്വാസം സ്വീകരിക്കുകയാണ് നബിയേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് വഹ്ഷി പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കണ്ണു നിറഞ്ഞ അവസ്ഥയിൽ തന്നെ ആ വഹ്ഷിയുടെ കൈപിടിക്കുന്നു. വഹ്ഷി, അല്ലാഹു നിനക്ക് മാപ്പ് തന്നു. വഹ്ഷി, ഇന്നലെ വരെ നീ എന്തായിരുന്നുവെന്നത് പ്രശ്നമല്ല. വഹ്ഷി, എന്ത് ചെയ്തു എന്നത് പ്രശ്നമല്ല. വഹ്ഷി, നീ വിശ്വാസിയായി. വഹ്ഷി, നിനക്കല്ലാഹു മാപ്പ് തന്നു. വഹ്ഷി, അല്ലാഹുവിന്റെ പ്രവാചകൻ വഹ്ഷിയോട് നൽകുന്ന മറുപടിയാണ്, പ്രതികരണമാണ്. അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തന്നിട്ടുണ്ട്, പക്ഷേ വഹ്ഷി നിന്നോട് എനിക്കൊരു ഉപദേശമുണ്ട്. അതെന്താണെന്നറിയോ? നീ ഇവിടെ വരാൻ പാടില്ല. നിന്നെ എനിക്ക് കാണാനുള്ള ആ ഒരു കരുത്തില്ല വഹ്ഷി. നീ വിശ്വാസം സ്വീകരിച്ചെങ്കിൽ അല്ലാഹു നിനക്ക് മാപ്പ് തന്നിട്ടുണ്ട് വഹ്ഷി. അതുകൊണ്ട് നീ എന്റെ കണ്ണിൽ പെടല്ല. നീ എവിടെങ്കിലും മാറി താമസിക്കണം വഹ്ഷി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്ഷിയോട് പറയുമ്പോൾ ആ വഹ്ഷി അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. ഓ റസൂലേ, അല്ലാഹുവിന്റെ പ്രവാചകരെ, യുദ്ധം നയിച്ച ഖാലിദ് മുസ്ലിമായി അങ്ങയോടൊപ്പമുണ്ട്, അബൂ സുഫിയാൻ മുസ്ലിമായി അങ്ങയോടൊപ്പമുണ്ട്, ഈ മക്കയിൽ ജീവിച്ച പലരും മുസ്ലിമായി അങ്ങയോടൊപ്പമുണ്ട്, പക്ഷേ ഈ എന്നെ മാത്രം നബിയെ അങ്ങ് അവഗണിക്കുകയാണോ, എന്നെ മാത്രം നബിയെ അങ്ങ് മാറ്റി നിർത്തുകയാണോ എന്ന് വഹ്ഷി ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചാടിയെടുത്ത് വഹ്ഷിയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, അല്ല വഹ്ഷി, ഞാൻ നിന്നെ അവഗണിക്കില്ല. വഹ്ഷി, നീ എന്റെ ഇളാപ്പയെ കൊന്നവനാണ്, എന്റെ ഇളാപ്പക്ക് നേരെ ചാട്ടുളി പ്രയോഗം നടത്തിയവനാണ്, പക്ഷേ ഇപ്പോൾ നീ വിശ്വാസം സ്വീകരിച്ചെങ്കിൽ നിന്നെ ഞാൻ ഒരിക്കലും അവഗണിക്കില്ല. വഹ്ഷി, നിനക്കിവിടെ വരാം, എന്റെ അടുക്കൽ ഇരിക്കാം, ദീൻ പഠിക്കാം, ഒരു അവഗണനയും നിനക്കിവിടെ ഉണ്ടാവുകയില്ല. പക്ഷേ നിന്നെ കാണുമ്പോൾ എന്റെ കണ്ണു നിറഞ്ഞാൽ എന്താണ് നബി അങ്ങ് കരയുന്നതെന്നൊരിക്കലും എന്നോട് ചോദിക്കല്ല. വഹ്ഷി, എന്നോട് ചോദിക്കല്ല. താങ്കളെ കണ്ടാൽ എന്റെ കണ്ണു നിറഞ്ഞാൽ എന്താണ് നബി അങ്ങ് കരയുന്നതെന്ന് എന്നോട് ചോദിക്കല്ല. വഹ്ഷി എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്ഷിയോട് പറയുകയാണ്, മാപ്പ് കൊടുക്കുകയാണ്. മന്റെ സഹോദരങ്ങളെ, ഏതു മനസ്സാണ് ഈ രൂപത്തിൽ ഉയരുക? തന്റെ ശത്രു, തന്റെ ഇളാപ്പയെ കൊന്നവൻ, തന്റെ ഇളാപ്പയെ നിഷ്ഠൂരമായി കൊന്നവൻ, ആ കൊന്നവന് പോലും മാപ്പ് കൊടുത്തുകൊണ്ട് അവനും നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സ്, ആ മനസ്സാർക്കാണ് മന്റെ സഹോദരങ്ങളെ ഉണ്ടാവുക? ആർക്കാണ് ആ മനസ്സുണ്ടാവുക? തന്റെ ശത്രുവും നന്നാകണമെന്ന ആഗ്രഹം, തന്നെ എതിർക്കണം എതിർക്കുന്നവനും നന്നാകണമെന്ന ആഗ്രഹം, തന്നെ പറ്റി കള്ളപ്രചരണം നടത്തുന്നവനും നന്നാകണമെന്ന ആഗ്രഹം, ഈ സമൂഹം ഒട്ടാകെ മാറണമെന്ന ആഗ്രഹം, ആർക്കാ മന്റെ സഹോദരങ്ങളെ ഉണ്ടാവുക? ആ മനസ്സ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ മനസ്സുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു പ്രവാചകന്റെ ആ ആഗ്രഹം കണ്ട്, പ്രവാചകന്റെ ആർത്തി കണ്ട് ചോദിക്കുന്നത്, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആതാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫാ. ഓ നബിയേ, അവർ ഈ വിശ്വാസം സ്വീകരിക്കാത്തത് കണ്ടിട്ട് നിരാശമുണ്ട്, അങ്ങ് തന്നെ മരിക്കുകയാണോ, അങ്ങ് സ്വയം നശിക്കുകയാണോ നബിയേ? അല്ല ചോദിക്കുകയാണ്, മറ്റുള്ളവർ ഇത് സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നത് കണ്ട് നിരാശ പൂണ്ടിട്ട് അങ്ങേ തന്നെ നശിക്കുകയാണോ? സ്വന്തത്തെ നശിപ്പിച്ച് മറ്റുള്ളവർ നന്നാകുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവൻ, അവനേക്കാൾ ഈ സമൂഹത്തിന് വേണ്ടി പണിയെടുക്കുന്നവർ ആരുണ്ട് മന്യ സഹോദരങ്ങളെ?
സ്വന്തത്തെ നശിപ്പിച്ച് സ്വന്തത്തെ നശിപ്പിച്ച് മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി പണിയെടുക്കുന്നവൻ, ഞാൻ മരിക്കാം, ഞാൻ എന്റെ ജീവൻ തരാം, ഞാൻ എന്റെ ശ്വാസം തരാം, ഞാൻ എന്റെ ജീവിതം തരാം, ഞാൻ എന്റെ അറിവും കഴിവും തരാം, ഞാൻ എന്റെ ആയുസ്സും ആരോഗ്യവും തരാം, നീ നന്നാകാൻ, നിനക്ക് നന്നാകാൻ, നിനക്ക് വെളിച്ചം കിട്ടാൻ, നിനക്ക് ഹിദായത്ത് കിട്ടാൻ, നിനക്ക് സന്മാർഗം കിട്ടാൻ, നിനക്ക് തൗഹീദ് കിട്ടാൻ, നീ റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ, ഞാൻ എന്നെ തരാമെന്ന് പ്രഖ്യാപിക്കുന്ന, ഞാൻ എന്റെ ജീവൻ തരാമെന്ന് പ്രഖ്യാപിക്കുന്ന, ഞാൻ എന്റെ സമയം തരാമെന്ന് പ്രഖ്യാപിക്കുന്ന, ഞാൻ എന്റെ സമ്പത്ത് തരാമെന്ന് പ്രഖ്യാപിക്കുന്നവനേക്കാൾ ഈ സമൂഹത്തോട് ഗുണകാംക്ഷയുള്ള ആരുണ്ട് മന്യ സഹോദരങ്ങളെ? അധ്വാനവും സമയവും കഴിവും ആയുസ്സും മറ്റുള്ളവന്റെ നന്മക്ക്, അവന്റെ വിജയത്തിന്, അവന്റെ ഉയർച്ചക്ക്, അവന്റെ പരലോകമോക്ഷത്തിന് വേണ്ടി സമ്മാനിക്കുന്നവൻ, അവനേക്കാൾ ഗുണകാംക്ഷയുള്ള ആരുണ്ട് മന്യ സഹോദരങ്ങളെ? ലോകത്ത് അതൊരു ബാധ്യതയായി ഏറ്റെടുത്തവനാണ് മുഅ്മിൻ, അതൊരു ബാധ്യതയായി ഏറ്റെടുത്തവനാണ് മുസ്ലിം. ആ ഒരു അവസ്ഥയിലേക്ക് ഉയർന്നു വരാൻ അല്ലാഹു കൽപ്പിച്ചു. ഓ വിശ്വാസി, നിന്റെ ജീവിതം സഫലമാകണമെങ്കിൽ, ഓ മനുഷ്യ, നിന്റെ ജീവിതം വിജയപ്രദമാകണമെങ്കിൽ ഈമാൻ വേണം, അമലു സ്വാലിഹാത്തും വേണം, അതോടൊപ്പം വതവാസൌ ബിൽ ഹഖി വതവാസൌ ബിസ്സബർ, ഹഖ് കൊണ്ട് സത്യം കൊണ്ട് അന്യോന്യം ഉപദേശിക്കാൻ പറഞ്ഞു. ഹഖ് കൊണ്ട് അന്യോന്യം ഉപദേശിക്കണം, തന്റെ സഹോദരങ്ങൾക്കിടയിൽ സത്യം പറഞ്ഞു കൊടുക്കണം, സത്യമാർഗത്തിലേക്ക് ജനങ്ങളെ വിളിക്കണം, ക്ഷമ കൊണ്ട് അന്യോന്യം ഉപദേശിക്കണം, ആ മാർഗത്തിൽ പണിയെടുക്കണം, അവിടെ അടിയുറച്ച് പ്രവർത്തിക്കണം, അവസാനം വരെ ആ മാർഗത്തിൽ ഉണ്ടാകണം, അവസാനം വരെ ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം. ഈ ഒരു അവസ്ഥയിലേക്ക് ഉയർന്നു വരാൻ മനരെ നമുക്ക് കഴിയണം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ. ഇന്ന് നമുക്കറിയാം, ഈ ഒരു മനസ്സോടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏക പ്രസ്ഥാനം അത് മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണ്. അഭിമാനത്തോടെ ഓരോ മുജാഹിദുകാരനും അത് പ്രഖ്യാപിക്കണം. ഒരു മുജാഹിദുകാരൻ ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ നാടനറിയും, ആ ജനം അതറിയും, ആ ജനം തൗഹീദ് കേൾക്കും, ആ ജനം സുന്നത്ത് കേൾക്കും. ഒരു മുജാഹിദുകാരുടെ നാട്ടിലുണ്ടെങ്കിൽ ആ സമൂഹം തൗഹീദ് കേൾക്കുകയാണ്, സുന്നത്ത് കേൾക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ പ്രവർത്തകൻ അല്ലെങ്കിൽ ആ മുജാഹിദുകാരൻ ഈ തൗഹീദ് പറയുന്നത്, ആ സലഫി പ്രവർത്തകൻ ഈ സുന്നത്ത് പറയുന്നത്? നാട്ടുകാർ നോട്ടുമാറിയിട്ട് സ്വീകരിക്കുമെന്നത് കൊണ്ടല്ല, ആളുകൾ കൈയടിക്കുമെന്നത് കൊണ്ടല്ല, ആളുകൾ അവർക്ക് അവരെ ആദരിക്കുമെന്നത് കൊണ്ടല്ല, നേരെ മറിച്ച് എതിർപ്പുണ്ടാകുമെന്നറിയാം, ആക്ഷേപിക്കുമെന്നറിയാം, കുറ്റപ്പെടുത്തുമെന്നറിയാം, അധിക്ഷേപിക്കുമെന്നറിയാം, എന്നാൽ തന്നെയും തന്റെ ബാധ്യത അവർ നിർവഹിക്കുകയാണ്, ഉത്തരവാദിത്തം അവർ നിർവഹിക്കുകയാണ്. ഈ ഒരു ബോധമുണ്ടാകണം. പ്രത്യേകിച്ച് ഇതെടുത്തു പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മാർഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ നമ്മൾ നേരിടേണ്ടി വരികയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഉൽപ്പതിഷ്ഠുത്വം ചമയുന്ന ആളുകൾ തന്നെ പലപ്പോഴും ഈ മാർഗത്തെ ഇഷ്ടപ്പെടാത്തവരാണ്, പലപ്പോഴും ഈ മാർഗത്തെ ഇഷ്ടപ്പെടുന്നില്ല, നേരെ മറിച്ച് അതിനപ്പുറം മറ്റു പല മാർഗങ്ങളും അന്വേഷിക്കുന്നുണ്ട്, മറ്റു പല മാർഗങ്ങളും അന്വേഷിക്കുന്നവരുണ്ട്. ഈ മാർഗം വിട്ട്, ഈ ശരണി വിട്ട്, മറ്റുള്ളവരെ ഈ സത്യസന്ദേശത്തിലേക്ക് വിളിക്കുന്ന ആ ഒരു മാർഗം വിട്ടിട്ട് അതിനപ്പുറം നയത്തിന്റെ, അതുപോലെ തന്നെ മയപ്പെടുത്തലിന്റെ പുതിയ പുതിയ മാർഗങ്ങൾ അന്വേഷിക്കുന്നവരുണ്ട്. എത്രത്തോളം ഇസ്ലാമിക പ്രസ്ഥാനം നേതൃത്വവും പരിശീലനവും എന്ന പുസ്തകം ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പുറത്തിറക്കിയ ഇസ്ലാമിക നേതൃത്വവും ഇസ്ലാമിക പ്രസ്ഥാനം നേതൃത്വവും പരിശീലനവും എന്ന പുസ്തകത്തിൽ ഒരാൾ നേർക്കുനേരെ ദൈവത്ത് നടത്തുന്നതിനെ പരിഹസിച്ചുകൊണ്ട് എഴുതിയ അല്ലെങ്കിൽ സമർപ്പിച്ച ഒരു കഥയുണ്ട്. ആ കഥയിൽ എന്താ പറയുന്നറിയോ? ഒരാള് ആറു മാസത്തെ ദേവാ കോഴ്സിന് പോയി എന്നാണ്. ആറു മാസത്തെ ദേവാ കോഴ്സ്, ആ ദേവാ കോഴ്സ് കഴിഞ്ഞു, ആറു മാസത്തെ ആ കോഴ്സ് കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങി. അദ്ദേഹം ഒരു പള്ളിയിൽ ചെന്നു. പള്ളിയിൽ ചെന്നപ്പോ ആ പള്ളിയിലെ ഖതീബ് അള്ളാഹുവിനെതിരെ, അള്ളാഹുന്റെ ഖുർആനും സുന്നത്തിനും എതിരെ വലിയ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പള്ളിയിൽ ജുമാക്ക് വന്ന ആളുകളുടെ മുന്നിൽ. ഈ ആറു മാസത്തെ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആ യുവാവ് ചാടി എണീറ്റിട്ട് ആ സദസ്സിനോട് പറഞ്ഞു, അല്ല ജനങ്ങളെ, നിങ്ങളുടെ ഹത്തീബ് പെരും കള്ളനാണ്. അദ്ദേഹം പറയുന്നത് അല്ല പറയാത്തതാണ്, റസൂലുള്ള പറയാത്തതാണ്, അതുകൊണ്ട് നിങ്ങൾ ആരും വിശ്വസിക്കല്ല, ഇദ്ദേഹം അല്ലാന്റെ പേരിൽ കളവാ പറയുന്നത് എന്ന് ആ മനുഷ്യൻ ചാടി എണീറ്റ് വിളിച്ചു പറഞ്ഞു. ഉടൻ തന്നെ ആ ഹത്തീബ് അവിടുന്ന് പറഞ്ഞു, അല്ല ജനങ്ങളെ, ആ വന്ന മനുഷ്യൻ, ആ വിളിച്ചു പറയുന്ന മനുഷ്യൻ നിഷേധിയാണ്, അതുകൊണ്ട് അവനെ വിടാൻ പാടില്ല. അങ്ങനെ പള്ളിയിൽ കൂടി എല്ലാ ആളുകളും കൂടി അവനെ അടിച്ചു ശരിയാക്കിയതാണ്. അങ്ങനെ ഈ മനുഷ്യൻ കിട്ടും ബാൻഡേജുമായി തന്നെ പഠിപ്പിച്ച ആറു മാസം തനിക്ക് കോഴ്സ് തന്ന ഉസ്താദിന്റെ അടുക്കിലേക്ക് മടങ്ങിച്ചെന്നു. അങ്ങനെ മടങ്ങിച്ചെന്നപ്പോ ഉസ്താദ് ചോദിച്ചു, എല്ലാം മോനെ എന്ത് പറ്റി?
ഇതുവരെയും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോ എന്താണ് കയ്യിൽ ബാൻഡേജ് ഒക്കെ ആയി വന്നതെന്ന് ചോദിച്ചപ്പോ ഇദ്ദേഹം നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. ഞാനിങ്ങനെ പള്ളിയിൽ ചെന്നു ഉസ്താദെ, അവിടെ ചെന്നപ്പോ ഒരു മൗലവി എണീറ്റ് അള്ളാഹ്ക്കെതിരെ അള്ളാഹ് റസൂലിനെതിരെ പ്രസംഗിക്കണ കേട്ടത്. ഞാൻ അവിടെ എണീറ്റിട്ട് ഞാൻ ശക്തമായി പ്രതികരിച്ചു, ഇത് തെറ്റാണെന്ന് പറഞ്ഞപ്പോ ആളുകൾ എന്നെ തല്ലിയതാണ്. അപ്പൊ ആ ഉസ്താദ്, ഈ ആറുമാസത്തെ കോഴ്സെടുത്ത ഉസ്താദ് ഇയാളോട് പറഞ്ഞു എന്നാണ്, ഇങ്ങനല്ല ദൈവത്തെ നടത്തേണ്ടത്, പ്രബോധനത്തിന്റെ പ്രായോഗിക രൂപം ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ വാ, നീ എന്റെ കൂടെ നിന്നോടൊപ്പം വാ എന്ന് പറഞ്ഞിട്ട് ആ തന്റെ ശിഷ്യനെയും വിളിച്ച് അതേ പള്ളിയിൽ ആ ഉസ്താദ് എത്തി എന്നാണ്. പിറ്റേ വെള്ളിയാഴ്ച ഹത്തി വെടിയിട്ടു, പഴയതുപോലെ തന്നെ ഈ കളവ് ആവർത്തിക്കണം അള്ളാന്റെ പേര്, അള്ളാന്റെ റസൂലിന്റെ പേര്. ഈ കളവ് ആവർത്തിച്ചപ്പോ ഈ ഉസ്താദ്, ഈ ശിഷ്യനുമായി എത്തിയ ഉസ്താദ് എണീറ്റ് നിന്നിട്ട് ആ സദസ്സിനോട് പറഞ്ഞു, അല്ല ജനങ്ങളെ, നിങ്ങളുടെ ഖതീബ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും ഉന്നതനായ മഹാനായ വ്യക്തിത്വമാണ്, ഏറ്റവും വലിയ പ്രത്യേകതകളുള്ള പരിശുദ്ധനായ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ഓരോ താടിരോമങ്ങളിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ഇയാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട മാത്രയിൽ പള്ളിയിൽ കൂടിയ എല്ലാ ആളുകളും കൂടി ഈ ഹത്തീബിന്റെ താടിക്ക് വേണ്ടി മത്സരിച്ചു എന്നാണ്. അങ്ങനെ എല്ലാവരും കൂടെ ചാടിയിട്ട് സ്വർഗം കിട്ടാൻ വേണ്ടി ഈ മനുഷ്യന്റെ താടി പറിച്ചു എന്നാണ്, എല്ലാരും കയറി ചാടി പറിച്ചു. അങ്ങനെ താടി അവസാനം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ താടി രോമങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ചോരൊലിപ്പിച്ച് ഈ ഹത്തീബ് നിലത്ത് വീണു. അപ്പൊ ഇയാള്, ഈ ഉസ്താദ്, ശിഷ്യനുമായി എത്തിയ ഉസ്താദ് ആ ഹത്തീബിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ പേരിൽ നുണ പറഞ്ഞാൽ, റസൂലുള്ളാന്റെ പേരിൽ നുണ പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നിന്റെ അവസ്ഥ. അതോടുകൂടി ആ ഹത്തീബ് മാപ്പ് ചോദിച്ചു. ഇത് എവിടെയുള്ളത്? ഇസ്ലാമിക പ്രസ്ഥാനം നേതൃത്വവും പരിശീലനവും എന്ന പുസ്തകത്തിന്റെ 14-ാമത്തെ പേജിൽ എഴുതി വെച്ചു. എന്തിനാ ഇത് എഴുതി വെച്ചത്? ഒരു നാട്ടിൽ ശിർക്ക് കണ്ടാൽ, കുഫ്ർ കണ്ടാൽ, ഖുറാഫാത്ത് കണ്ടാൽ, അന്ധവിശ്വാസം കണ്ടാൽ, നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന സിദ്ധാന്തങ്ങൾ ആ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് കണ്ടാൽ നേരെ ചെന്ന് അവരോട് പറയലല്ല, അത് ചെയ്യാൻ പാടില്ല. അപ്പൊ ആളുകൾ അടിക്കും ഇടിക്കും തൊഴിക്കാനൊന്നും പാടില്ല, നേരെ മറിച്ച് കുബുദ്ധി പ്രയോഗിക്കണം, താടി പറിപ്പിക്കണം എന്നാണ്. ഈ താടി പറിച്ചത് കൊണ്ട് മാന്യ സഹോദരങ്ങളെ, ജനം വല്ലതും പഠിച്ചു. ജനം അപ്പോഴും മനസ്സിലാക്കിയത് എന്താ? ഈ കളവ് പറഞ്ഞ ഉസ്താദിന്റെ താടിക്ക് താടി പിടിച്ചാൽ സ്വർഗ്ഗമുണ്ടെന്നാണ്, താടി പറിച്ചാൽ സ്വർഗ്ഗമുണ്ട്, ഒരു കളവ് കൂടി പറഞ്ഞു എന്നല്ലാതെ. ഈ തത്വം ഇവിടെ പഠിപ്പിച്ചവരാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ. അവരുടെ പുസ്തകത്തിലാണ് ഞാൻ പറഞ്ഞ സംഭവം ഉള്ളത്. അപ്പോൾ വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു പ്രസ്ഥാനം, ആ ചിന്ത വെച്ചു പുറത്തൊരു പ്രസ്ഥാനത്തിന് ഗുണകാംക്ഷയുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. ഗുണകാംക്ഷയല്ല അവർ ആഗ്രഹിക്കുന്നത്, നേരെ മറിച്ച് ജനത്തിന്റെ സർട്ടിഫിക്കറ്റ്, ജനത്തിന്റെ അംഗീകാരം. അള്ളാഹുവിന്റെ പ്രീതിയല്ല, ജനത്തിന്റെ പ്രീതി, ജനത്തിന്റെ അംഗീകാരം, ജനത്തിന്റെ സ്വീകാര്യത. ജനങ്ങൾ ആഗ്രഹിക്കുന്നു, ആദരിക്കുന്നു. അത് കാണുമ്പോ നമുക്കൊന്നും നമ്മുടെ മാർഗം ശരിയല്ലേ, നമ്മുടെ റൂട്ട് ക്ലിയർ അല്ലേ, എന്തേ നമുക്ക് ഈ രൂപത്തിൽ ആളുകൾ അംഗീകാരം കിട്ടാത്തത്, അടി മാത്രം കിട്ടുന്നത്, നമുക്ക് അടി മതി, നമുക്ക് ആ പ്രയാസം മതി, ആ ശിക്ഷ മതി. ജനാ അംഗീകാരം തേടിപ്പോയപ്പോഴോ യഥാർത്ഥ ഇസ്ലാമിന്റെ പാത തന്നെ ഉപേക്ഷിക്കേണ്ടി വരികയാണ്. പല പ്രസ്ഥാനങ്ങൾക്കും സംഭവിച്ചതാ, ജനങ്ങൾക്ക് വേണ്ടി പറയാൻ തുടങ്ങിയപ്പോ എന്തു പറ്റി? അള്ളാന്റെ ദീനും പ്രവാചകന്മാരുടെ മാർഗവും പരിപൂർണമായും ഒഴിവാക്കി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഇത് മാധ്യമം പത്രത്തിൽ വന്ന ഒരു വാർത്ത. എന്താ ഈ വാർത്തയിൽ എന്നറിയോ? കാഴ്ച ഇരകളിലേക്ക് ഫിലിം ഫെസ്റ്റിവലിന് ഇന്ന് തുടക്കം എന്ന. ഫിലിം ഫെസ്റ്റിവലിന് ഇന്ന് തുടക്കം. കാഴ്ച ഇരകളിലേക്ക് എന്ന ശീർഷകത്തിൽ സോളിഡാരിറ്റി നടത്തുന്ന ഫിലിം ഫെസ്റ്റിവൽ ഇന്ന് രാവിലെ 8:30 കല്ലായി റോഡിലെ മെട്രോ ടൂറിസ്റ്റ് ഹോം ഹാളിൽ തുടങ്ങും. ഉദ്ഘാടന ചിത്രമായി ചൈനീസ് ചിത്രമായ ലൂയി ഗെയ്ജൻ ഗെറ്റിം ഹോം പ്രദർശിപ്പിക്കും. രാവിലെ 9:00 ഉദ്ഘാടന ചിത്രമായി ചൈനീസ് പടം, ചൈനീസ് സിനിമ പ്രദർശിപ്പിക്കും. പിന്നെയോ തുടർന്ന് 11:30 ബാറ്റിൽ ഇൻ സീറ്റിൽ, യു എസ് എ എന്ന് വെച്ചാൽ അമേരിക്കൻ സിനിമ, ആ അമേരിക്കൻ പടം ബാറ്റിൽ ഇൻ സീറ്റിൽ പനന്തിരക്ക്. ടച്ച് ഓഫ് മിദാഷ്, സ്പാനിഷ് ചിത്രമായ സെൻട്രൽ സ്റ്റേഷൻ എന്നിവ പ്രദർശിപ്പിക്കും. തുടർന്ന് 5:00 നടക്കുന്ന മലയാള സിനിമയിലെ കീഴാള പ്രതിദാനങ്ങൾ എന്ന ചർച്ചയിൽ ജി പി രാമചന്ദ്രൻ